ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാം. ഇഹ്സാനു ഇലന്നാസ്, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ. ഇതൊരു അത്ഭുതകരമായ ഹദീസാണ്. ഇതിന്റെ ആശയം അത്ഭുതമാണ്. നമ്മൾ ഇരുന്ന് ആലോചിച്ചാലേ മനസ്സിലാവുള്ളേ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും നിങ്ങൾ നന്മ ചെയ്യണമെന്ന് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു. എന്നിട്ട് ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, കൊലപാതകം ചെയ്ത് തിരിച്ചു വധിക്കപ്പെടാനുള്ള ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു കൊലയാളിയോട് ആ കൊലയാളിയെ വധിക്കുകയാണെങ്കിൽ ജഡ്ജിനോടാണ് പറയുന്നത്, ഫഅഹ്സിനുൽ ഖിത്ല, ആ മനുഷ്യന്റെ കൊലപാതകം മോശമായ രീതിയിലാക്കരുത്, നല്ല നിലക്കാക്കണം. ആരെ കൊലപാതകം ചെയ്ത് തിരിച്ചു കൊല ചെയ്യപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യനോട്, ആ മനുഷ്യനോട് നിങ്ങൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. അയാൾ വധിക്കപ്പെടാൻ പോകുന്ന ആളാണ്, പക്ഷേ അയാളെ വധിക്കുന്ന സമയത്ത് പോലും ആ ജീവൻ എടുക്കുന്നത് നല്ല രീതിയിലായിരിക്കണം, മോശപ്പെട്ട രീതിയിലാവരുത്. രണ്ട്, നിങ്ങളൊരു ബലിമൃഗത്തെ അറുക്കുകയാണെങ്കിൽ, നിങ്ങൾ മാംസത്തിന് വേണ്ടി ഏതെങ്കിലും അള്ളാഹു അനുവദിച്ച ഒരു പക്ഷിയെയോ ജീവിയെയോ നിങ്ങൾ അറുക്കുകയാണെങ്കിൽ, ആ അറുക്കുന്നത് പോലും നന്നായി ചെയ്യണം, കരുണ കാണിക്കണം അവിടെ. നിങ്ങൾ അറവ് ചെയ്യുന്ന ആളുകൾ കത്തി മൂർച്ച കൂട്ടണം, അവരറുക്കുന്ന അറവ് മൃഗത്തിന് ആശ്വാസം നൽകണമേ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടായി പറയുന്നത്? ആ ജീവി അറുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റുകൊണ്ട് എന്റെ ജീവൻ പോകും അല്ലേ? നിങ്ങൾ എങ്ങനെ അറുത്താലും കഴുത്ത് മുറിഞ്ഞാൽ പിന്നെ അതിന് ജീവൻ കുറച്ച് പഠിച്ച് കുറച്ച് സമയം എടുത്തുനിന്ന് വരും. എന്നാലും ആ ജീവി നിങ്ങളോട് വന്ന് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അത് തിരിച്ചു വരുമോ നിങ്ങളോട് ചോദിക്കുക, എന്ത് എന്നെ കൊന്നത് ചോദിക്കോ? ഇല്ല, നിങ്ങൾ അതിനെ കറി വെച്ച് കഴിക്കായിരിക്കും. നിങ്ങൾ ഒരിക്കലും നിങ്ങളോട് ഒന്നും ചോദിക്കാൻ പോകാത്ത ആ മിണ്ടാപ്രാണിയോട് പോലും അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചതാണത്, അതിന്റെ പേരിൽ ബിസ്മി ചൊല്ലി. എന്നാൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് നിങ്ങൾ അറുക്കുമ്പോ വേദനയില്ലാതെ പെട്ടെന്ന് അതിന് ജീവൻ പോകും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നിങ്ങൾ അതിനോട് റഹ്മത്ത് കാണിക്കണേ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജർമ്മനിയിൽ ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. ഇസ്ലാമികമായി ഹലാൽ സ്ലോട്ടറിംഗ് ആണോ അതല്ല മറ്റു നിലക്കുള്ള ജീവികളെ അറുക്കുന്നതാണോ ഏറ്റവും നല്ലത് എന്നൊരു പഠനം. ഏറ്റവും അധികം പെയിൻലെസ്, വേദനയില്ലാത്തത് ഇസ്ലാമിലെ ഹലാൽ സ്ലോട്ടറിംഗ് ആണെന്നാണ്. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് വളരെ പെട്ടെന്ന് ആ ജീവിക്ക് പ്രയാസം അനുഭവിക്കില്ല, കാരണം അതിന്റെ ബ്രെയിൻ സെല്ലുകൾ തന്നെ അപ്പോഴേക്കും അത് നിഷ്ഫലമാകുന്നു, അല്ലെങ്കിൽ അതിന് ആ പെയിൻ അതിനെടുക്കാൻ പറ്റുന്നില്ല. അതിനെ സംബന്ധിച്ച് വിശദമായ സ്റ്റഡി ഉണ്ട്, നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് സ്കൂളിലൊക്കെ. ഏതായിരുന്നാലും പറയുന്നത്, ആ ജീവജാലങ്ങളോട് പോലും നിങ്ങൾ റഹ്മത്ത് കാണിക്കണമേ. കൊലപാതകം ചെയ്ത കൊലയാളിയോട് പോലും അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെങ്കിൽ ആ വധിക്കുന്ന നേരത്ത് പോലും ഒരു ജഡ്ജിനോട് നബി തങ്ങളുടെ ആജ്ഞയാണ്, നിങ്ങൾ ഇഹ്സാന ചെയ്യണം. ജീവനെടുക്കല്ലേ വേണ്ടത്, അത് പെട്ടെന്നാവണം, ബുദ്ധിമുട്ടാക്കരുത്. ഇതാണ് ശരീഅത്തിന്റെ നിയമമെങ്കിൽ ആലിമീങ്ങൾ പറയാ, ഒരു നല്ല മനുഷ്യനോട്, ഒരു മൃഗത്തോട്, ഒരു ജീവജാലത്തോട്, വിശ്വാസ ജനങ്ങളോട് മനുഷ്യൻ ചെയ്യുന്ന നന്മക്കുള്ള കൂലി എത്രയായിരിക്കും?